നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരു കോവിഡ് കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്നാൽ കോവിഡ് എന്ന രോഗത്തിനൊപ്പം, കോവിഡ് 19 എന്ന രോഗത്തിനൊപ്പം ജീവിക്കാൻ നാം ശീലിച്ചു തുടങ്ങിയിരിക്കുന്നു. നിയന്ത്രണങ്ങൾ, ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ഒക്കെ തന്നെ ഘട്ടം ഘട്ടമായി എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മളും അതിനൊപ്പം തന്നെ സഞ്ചരിക്കുന്നു. പ്രതിരോധ സംവിധാനങ്ങൾ, നിയന്ത്രണ സംവിധാനങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തോട് തന്നെ ചേർന്നിരിക്കുന്നു. നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ മാസ്ക് ധരിച്ച്, ഗ്ലൗസ് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങൾ, ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു ആരാധനാലയങ്ങളെല്ലാം ഈ കഴിഞ്ഞ ദിവസം മുതൽ തുറക്കാം, നിയന്ത്രണങ്ങളോടെ തുറക്കാം എന്ന ഒരു സർക്കാർ ഉത്തരവ് ഉണ്ടായിരുന്നു. ഹിന്ദു ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും ഭക്തർക്കായി തുറക്കാം, ഭക്തർക്ക് ദർശനം നടത്താം, എന്നാൽ ചില നിയന്ത്രണങ്ങൾ വേണം എന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. അതായത് അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങളുടെ പേരെഴുതി വയ്ക്കാനുള്ള ബുക്ക് ഉണ്ടാകണം, സാനിറ്റൈസർ ഉണ്ടാകണം, വെള്ളമുണ്ടാകണം, അതുപോലെ തന്നെ ഭക്തരുടെ എണ്ണത്തിലൊക്കെ കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകണം എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ പക്ഷം. എന്നാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള, ആറ്റുകാൽ ക്ഷേത്രം പോലെയുള്ള മറ്റ് മഹാക്ഷേത്രങ്ങളൊന്നും തന്നെ ഭക്തരെ ഇപ്പോഴും പ്രവേശിപ്പിക്കുന്നില്ല. ഈ മാസം 30 വരെ ഈ നിയന്ത്രണങ്ങൾ തുടരാനാണ് തീരുമാനം. അതുപോലെ NSSഉം അതുപോലെയുള്ള സംഘടനകളൊന്നും തന്നെ അവരുടെ ക്ഷേത്രങ്ങളിലേക്ക്, അവരുടെ ഭരണത്തിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കുന്നില്ല. ശബരിമല ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രമാണെന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. ശബരിമലയിലെ നിയന്ത്രണങ്ങൾ, ഈ ദേവസ്വം ബോർഡിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ, അത് ഒരു സാധാരണ ക്ഷേത്രം പോലെ ശബരിമലയിൽ പ്രാവർത്തികമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ശബരിമലയിലേക്കുള്ള യാത്ര, അവിടുത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവിടുത്തെ രീതികൾ, അവിടുത്തെ ദർശനത്തിൻ്റെ രീതികൾ എല്ലാം തന്നെ വളരെ വ്യത്യസ്തമാണ്. ഈ ഒരവസരത്തിൽ ശബരിമലയിൽ ഈ നിയന്ത്രണങ്ങളോടെ ഭക്തർക്ക് ദർശനം അനുവദിച്ചത് എന്തിനാണ്? ഈ ചോദ്യമാണ് ഓരോ ഭക്തരിൽ നിന്നും, ഓരോ വിശ്വാസിയിൽ നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് പ്രധാനമായും ഈ വിഷയമാണ് തത്വമയി ന്യൂസ് ചർച്ച ചെയ്യുന്നത്. ഞാൻ സുദർശൻ നമ്പൂതിരി, എന്നോടൊപ്പം സനോജ് നായർ. സനോജ്, ശബരിമല എന്ന് പറയുന്നത് വളരെയേറെ പ്രത്യേകതകളുള്ള, ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ ഈ ഇത്തരം നിയന്ത്രണങ്ങളോടെ, ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും നിയന്ത്രണങ്ങളോടെ ഒരു ദർശനം സാധ്യമാവുക എന്നത് അത്ര എളുപ്പമല്ല. കാരണം ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങി 1 മണിക്കൂറിൽ 200 പേരെ പ്രവേശിപ്പിക്കുന്നു തുടങ്ങി പമ്പാസ്നാനത്തിന്, അതുപോലെ ദർശനത്തിന്, വഴിപാടുകൾക്ക്, എല്ലാത്തിനും നിയന്ത്രണങ്ങളാണ്. ഇത്തരത്തിൽ ഈ ശബരിമലയെ ഇത്തരത്തിലേക്ക് എത്തിച്ചതിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും എന്തെങ്കിലും ഒരു അജണ്ട ഉള്ളതായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ചിന്തിച്ചു കൂട്ടി എന്ന് നമുക്ക് ഊഹിക്കാമോ? സുദർശൻ ഇപ്പോൾ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് തുടങ്ങുകയാണെങ്കിൽ, നമ്മൾ ഇതിനെക്കുറിച്ച് ഇന്നലെ തന്നെ ഒരു വാർത്ത വളരെ വിശദമായി ചെയ്തിരുന്നു. ആ വാർത്തയുടെ ടൈറ്റിൽ തന്നെ യുവതികളെ മലക്കി കയറ്റിയ സർക്കാർ കൊറോണയും മല കയറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തോടെയാണ് നമ്മൾ ആ വാർത്ത ഇന്നലെ നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയത്. ആ ഒരു വാർത്തയിൽ നമ്മൾ കൃത്യമായി പറയുന്നുണ്ട്, ശബരിമല മറ്റ് അമ്പലങ്ങളിലെ തീർത്ഥാടനം പോലെയല്ല. കാര്യം സുദീർഘമായ ഒരു യാത്ര, ആദ്യം സുദീർഘമായ ഒരു യാത്ര ആവശ്യമുണ്ട് ആ അമ്പലത്തിലേക്ക്. അതുമാത്രമല്ല, നേരെ നമ്മൾ ശബരിമലയിലേക്കല്ല ചെല്ലുന്നത്, നേരെ ചെന്നിറങ്ങുന്നത് പമ്പ എന്ന് പറയുന്ന ബേസ് ക്യാമ്പിലേക്കാണ്. അവിടുന്ന് അവിടം തൊട്ട് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കും തുടക്കമാവുകയാണ്. കാര്യം പമ്പാ സ്നാനമാണ് ആ ശബരിമലയിൽ എത്തുന്ന ഏതൊരു ഭക്തൻ്റെയും ആദ്യത്തെ ഒരു ആചാരം. പമ്പയിൽ മുങ്ങി നിവർന്ന് ദേഹശുദ്ധി വരുത്തി, ആത്മശുദ്ധി വരുത്തി പടി കയറുക, അതാണ് നമ്മൾ കാലങ്ങളോളമായി ആചരിച്ചു വരുന്ന ഒരു ആചാരം അല്ലേ, പമ്പാ സ്നാനം. അതെ അതെ. അപ്പോൾ അവിടെ തന്നെ ആ ആചാരം ലംഘിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഈ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ, പമ്പയിൽ മുങ്ങി നിവരുക എന്ന് പറഞ്ഞാൽ എല്ലാവരും മുങ്ങി നിവരുന്ന ഒരു സ്ഥലമാണ്. അത് പ്രത്യേകിച്ചും അവിടെ ബാത്തിങ് ഘട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടിൽ ഈ 200 പേർക്കെ പ്രവേശനം നൽകുന്നുള്ളൂ പറയുന്ന ഒരു സമയം, ആ 200 പേരിൽ ഒരു 100 പേരെങ്കിലും അതിനകത്ത് ഇറങ്ങി കുളിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ അവിടെ ആദ്യം ഒരു സമ്പർക്കം ഉണ്ടാകുന്നു. ഈ സമ്പർക്കത്തിൻ്റെ ആദ്യ ഒരു സ്റ്റേജ് അവിടെ തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ആദ്യ ലംഘനം അവിടെ തന്നെ സംഭവിക്കും. ഇത് കഴിഞ്ഞ് നമ്മൾ മല കയറുന്ന ഓരോ അവസ്ഥയിലും ഒരുമിച്ച് വിരിവെക്കുന്ന അവസരങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനിരിക്കുന്ന അവസരമുണ്ടാകും. ഈ പ്രോട്ടോക്കോളൊക്കെ നമ്മൾ പറയും അവിടെ എല്ലാം സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുള്ളതാണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ശബരിമലയുടെ കാര്യത്തിൽ അത് വളരെ പെട്ടെന്ന് പ്രാവർത്തികമാകുമെന്ന്. കാര്യം മലയ്ക്ക് പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം അവിടുത്തെ ഒരു തിരക്കും അല്ലാത്ത ഉള്ള ഒരു അന്തരീക്ഷവും. പ്രത്യേകിച്ചും ഇപ്പോഴൊരു മഴ സമയം കൂടെ ആയിരിക്കും അവിടെ. മൺസൂൺ മഴക്കാടുകളാണ് ശബരിമലക്കാടുകൾ. അപ്പോൾ മൺസൂൺ അതിൻ്റെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള
സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു തീർത്ഥാടനം സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വലിയനടപ്പന്തൽ കഴിഞ്ഞ് 18-ാം പടിയിൽ എത്തിയെന്നിരിക്കട്ടെ. പടി തൊട്ട് തൊഴുതാണ് എല്ലാ ഭക്തരും മേളിലോട്ട് കയറേണ്ടത്. പടിയിൽ എവിടെ അല്ലെങ്കിൽ പടി തൊട്ട് തൊഴുതില്ലെങ്കിൽ പോലും സൈഡിലെങ്കിലും പിടിച്ച് കയറാൻ പറ്റുള്ളൂ. പടി കുത്തനെയുള്ള പടിയാണ്, നമ്മൾ സാധാരണ പടി പോലെയല്ല. 18-ാം പടിയിൽ താഴെ നിന്ന് മേളിലോട്ട് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ ആ പടി ഒരു കുത്തന പടിയാണ്, ഒറ്റക്കല്ലിൽ തീർത്ത 18 പടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുത്തനെയുള്ള ഒരു പടിയാണ്. ആ പടി കയറുന്ന അവസരത്തിൽ എങ്ങനെയായാലും ഒരു സമ്പർക്കം ഉണ്ടാകും. ഒന്നുകിൽ പടി തൊട്ട് കയറേണ്ടി വരും, ഇല്ലെങ്കിൽ പടിയുടെ വശങ്ങളിൽ പിടിച്ച് കയറേണ്ടി വരും, ഇല്ലെങ്കിൽ സൈഡിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കയറേണ്ടി വരും. ഈ മൂന്ന് രീതിയിലായാലും അവിടെയും സമ്പർക്കം ഉണ്ടാവുകയാണ്, കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കപ്പെടുകയാണ്. ഇനി ഇതും കഴിഞ്ഞ് നമ്മൾ ദർശനത്തിനായി സോപാനത്തിലെത്തി ഭഗവാന്റെ തിരുമുമ്പിൽ എത്തിക്കഴിയുമ്പോൾ അവിടെയും ഒരു ആൾക്കൂട്ടം ചെറിയ തോതെങ്കിലും ഉണ്ടാകാം. നമുക്കറിയാം പണ്ട് എസ്കലേറ്റർ സംവിധാനമൊക്കെ ഉണ്ടാകുന്നതെന്ന് ഒരുപാട് വാർത്തകളൊക്കെ വന്ന കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊന്നും അവിടെ പ്രാവർത്തികമായിട്ടില്ല. ഇപ്പോഴും സ്വാഭാവിക രീതിയിലുള്ള ഒരു ക്യൂ സംവിധാനം തന്നെയാണ്. അത് സീസൺ സമയത്ത് നമുക്കറിയാം 4-5 വരിയായിട്ട് കീപ്പ് ചെയ്ത് വിടുന്ന ഒരു മെയിൻ നടയാണ്. അപ്പോൾ ഈ വരുന്ന തീർത്ഥാടകർ 200 പേരായാലും 300 പേരായാലും 100 പേരായാലും അവർക്ക് വലിയൊരു തിക്കി തിരക്കില്ലാതെ പോകണമെങ്കിൽ പോലും അവിടെ കടത്തിവിടേണ്ടതിന് ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്ക് സംഭവിക്കണമെങ്കിൽ അവിടെ ചെറിയ തോതിലെങ്കിലും ഒരു കൂട്ടം വരും. ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാവും, സെക്യൂരിറ്റി ജീവനക്കാരുണ്ടാവും, ദേവസ്വത്തിൻ്റെ മറ്റ് സ്റ്റാഫുകളുണ്ടാവും. അവിടെയും ഈ പറഞ്ഞ പ്രോട്ടോകോൾ ലംഘിക്കപ്പെടുമെന്ന് നമുക്ക് കരുതാം. ഇതൊക്കെ മാറ്റിവെച്ചിരുന്നാലും ശബരിമലയിലെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറയുന്നത് നെയ്യഭിഷേകമാണ്. നെയ്യഭിഷേകം നമ്മൾ കൊണ്ടുപോകുന്ന ഇരുമുടിക്കെട്ടിലെ തേങ്ങയിലെ നെയ്യാണ് നമ്മൾ പൊട്ടിച്ച് അഭിഷേകത്തിനായി അകത്ത് നൽകുന്നത്. അപ്പോൾ അതിനെ ഇപ്പോൾ ദേവസ്വം ബോർഡ് കുറേ നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നിശ്ചിത സ്ഥലത്ത് മാത്രം ഏൽപ്പിക്കുക, അവിടുന്ന് അകത്ത് കൊണ്ടുപോയി. എന്നിരുന്നാലും ഇതെല്ലാം സമ്പർക്കം വരുന്ന കാര്യങ്ങൾ തന്നെയാണ്, പ്രോട്ടോകോൾ ലംഘിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ ബാക്കിയുള്ള അമ്പലങ്ങളിൽ ഇപ്പോൾ തീർത്ഥത്തിനും ഭസ്മത്തിനും ചന്ദനത്തിനും ഒന്നും നിരോധനം ഏർപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാര്യം ഇവിടെ ഇതൊക്കെ നടക്കുമെങ്കിൽ ബാക്കിയുള്ളിടത്ത് മറ്റത് നടന്നെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. നമ്മളിതിൻ്റെ കീറിമുറിച്ച് പരിശോധിക്കുമ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഈ പറയുന്ന സമ്പർക്കമില്ലാതെ ശബരിമല തീർത്ഥാടനം പൂർത്തിയാക്കാൻ കഴിയില്ല. അതാണ് നമുക്ക് വളരെ ചുരുക്കി പറയാൻ കഴിയുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന ഒരു വിവാദം, തന്ത്രി തൻ്റെ നിലപാട് അറിയിച്ചിരിക്കുന്നു, ഈ ഒരു സാഹചര്യത്തിൽ ശബരിമല ക്ഷേത്രം തുറക്കേണ്ടതില്ല, അതുപോലെ തന്നെ ഉത്സവ ചടങ്ങുകൾ അതും മാറ്റിവെക്കണമെന്നും തന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് ഇപ്പോൾ അറിയിച്ചത് തന്ത്രി നിലപാട് മാറ്റം വരുത്തി എന്നുള്ളതാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാനായി തന്ത്രി മഹേഷ് മോഹനരുമായി, ശബരിമല തന്ത്രി മഹേഷ് മോഹനരുമായി തത്വമയി ന്യൂസ് ഇപ്പോൾ സംസാരിക്കുകയുണ്ടായി. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഈ ഭക്തർ വരുന്ന മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ ഈ സിഎംഒയായിട്ട്. അതെ, താങ്കൾ പങ്കെടുത്തിരുന്നു? അതിന്റെ ഇല്ല, പങ്കെടുത്തില്ല. അല്ല, ആ മീറ്റിംഗിന്റെ കാര്യമൊക്കെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഇതൊരു ഈ സർക്കാർ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഓരോ ഇളവുകൾ പ്രഖ്യാപിക്കുമ്പം ഓരോന്ന് തുറക്കാൻ പറയുമ്പോൾ എല്ലാം തുറക്കുന്നുണ്ടല്ലോ. അപ്പൊ അവര് കമ്പൽസറി നിയമമായിട്ടാണ് ഞാൻ വിചാരിച്ചത്. അപ്പം പിന്നെ ഈ ഇതൊരു നിർബന്ധമല്ലെന്നും സ്വകാര്യ തുറക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും പിന്നെ മനസ്സിലായി. കാരണം മറ്റ് ആരാധനാലയങ്ങളും മറ്റും മറ്റ് പള്ളികളും ഒക്കെ അടയ്ക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ നമുക്ക് അത് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അത് ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത് ഇത് തന്ത്രി നിലപാട് മാറി എന്നാണ് പറയുന്നത്. ആദ്യം അദ്ദേഹം സമ്മതം അറിയിച്ചിരുന്നു, എന്നാൽ ഇപ്പൊ അത് പൂർണ്ണമായി അദ്ദേഹം നിലപാടുകൾ. ഞാനത് അനുകൂലിച്ചും പ്രതികൂലിച്ചുമില്ല. ഇങ്ങനെ ചർച്ചയുടെ കാര്യം പറഞ്ഞു, അദ്ദേഹം തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാനതിനെ സപ്പോർട്ട് ചെയ്തോ എതിർത്തോ ഒന്നും പറഞ്ഞില്ല, ഞാനത് കേട്ടതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ഇതില് തന്ത്രി മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം എന്തുവാണ് ഇപ്പോഴത്തെ ഒരു സമാധാനം? ഇപ്പം നമുക്കിപ്പം ഈ ഒരു തുറക്കണമെന്ന് ഗവൺമെന്റ് പറഞ്ഞെങ്കിലും അത് നിർബന്ധമല്ലല്ലോ. അപ്പൊ അടയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ള സ്ഥിതിക്ക് കഴിഞ്ഞ മാസത്തെയൊക്കെ പോലെ ഭക്തർക്കായിട്ട് തുറക്കാതിരുന്ന് പൂജകൾ മാത്രം നടത്തണമെന്നുള്ളതാണ്. അപ്പൊ ഉത്സവത്തിന്റെ കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനം? ഉത്സവത്തിന്റെ കാര്യം കഴിഞ്ഞ മാസം ഞാൻ തന്നെ ലെറ്റർ കൊടുത്തിരുന്നു ഉത്സവം നടത്താമെന്ന്. കാരണം കഴിഞ്ഞ മാസത്തെ സ്ഥിതി ശാന്തമായതുകൊണ്ട്. തീർച്ചയായും ഇപ്പോൾ തന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അത് മുഖവിലയ്ക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്ന ഒരു സമ്മതം ഉള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്. കാര്യം ഈ ഒരു റെസ്ട്രിക്ഷൻസ് തീരുന്ന മുറയ്ക്ക്, ലോക്ക്ഡൌൺ ഇളവുകൾ വരുന്ന മുറയ്ക്ക് ആരാധനാലയങ്ങൾ തുറക്കാമെന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് അദ്ദേഹവും ശബരിമല ക്ഷേത്രം തുറക്കാമെന്നും ഭക്തരെ പ്രവേശിപ്പിക്കാമെന്നും ഉത്സവം നടത്താമെന്നും ദേവസ്വം ബോർഡിനെ അറിയിച്ചത്. പക്ഷേ മറ്റ് മതസ്ഥാപനങ്ങൾ ജൂൺ 30 വരെ പൂട്ടിയിടാൻ തീരുമാനിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റേത് ഒഴികെയുള്ള, നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ, ആറ്റുകാർ പോലെ, ട്രസ്റ്റുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റു മഹാക്ഷേത്രങ്ങൾ ജൂൺ 30 വരെ അടച്ചിടാൻ ഒരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ദേവസ്വം ബോർഡും ആ ഒരു രീതിയിലേക്ക് പോകണം എന്നൊരാവശ്യം, പ്രത്യേകിച്ചും ശബരിമലയിൽ.
ഭക്തരെ കടത്തിവിടരുത് എന്നൊരാവശ്യവുമായാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന് പ്രസിഡന്റിന് തന്ത്രി കത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ എന്നാൽ അല്പം മുമ്പ് വാർത്താമാധ്യമങ്ങളോട് വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു അറിയിച്ചത് തന്ത്രി ആദ്യ നിലപാടിൽ മാറ്റം വരുത്തിയെന്നാണ്. പക്ഷേ ആദ്യ നിലപാട് എന്തായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ അദ്ദേഹം നമുക്ക് തന്ന ആ ഒരു ബൈറ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു നിലപാടായിരുന്നില്ല, അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. കാര്യം മറ്റ് എല്ലാ ഇളവുകളും വരുന്ന കൂട്ടത്തിൽ ഭക്തരെ പ്രവേശിപ്പിക്കാമെങ്കിൽ, മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്ത്രിയായിട്ട് അതിനൊരു തടസ്സം നിൽക്കുന്നില്ല, പ്രവേശിപ്പിക്കാം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഭക്തരാരും അങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കോവിഡ് ഇപ്പോൾ അറിയാം, നമ്മുടെ ഓരോ ദിവസത്തെയും വൈകുന്നേരത്തെ കണക്കുകൾ 3 ഡിജിറ്റ് വരെ എത്തി നമ്മുടെ കണക്കുകൾ. കഴിഞ്ഞ 2 ദിവസമായിട്ട് 2 ഡിജിറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിലും അതിന് മുമ്പുള്ള 3 ദിവസവും ഒരു 111, 101, 107 ആ ഒരു കണക്കിലായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു സമൂഹ വ്യാപനം ഇല്ല എന്നൊക്കെ പറയുന്നെങ്കിലും അതിൻ്റെ ഒരു വക്കിലാണ് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടി വരും. ഒരു സൈഡിൽ ഇന്നും കൂടെ കൂട്ടി 17 മലയാളികളാണ് ഇതുവരെ കോവിഡ് ബാധയിൽ മരണമടഞ്ഞത്. മലയാളികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരു സംഭവം ഉണ്ടായി, അതും ഉൾപ്പെടെ 17 പേരുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും ശബരിമല തീർത്ഥാടനം ഒഴിവാക്കണം എന്ന് തന്നെയാണ് തന്ത്രി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ഭക്തജന സാന്നിധ്യമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ഉത്സവ ചടങ്ങുകൾ നടത്തുകയില്ല. അതുകൊണ്ട് ആ ഒരു ഉത്സവവും മാറ്റിവെക്കണം. മറ്റ് ഇപ്പോൾ മാസപൂജാ ചടങ്ങുകൾ കഴിഞ്ഞ മാസവും കഴിഞ്ഞ 3 മാസമായിട്ട് ഭക്തജന സാന്നിധ്യമില്ലാതെ തന്നെയാണ് മാസപൂജകൾ ഒരു മുടക്കവും കൂടാതെ അവിടെ നടക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ് തന്ത്രി ഇപ്പോൾ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചത്. ഇന്നലെ നമ്മൾ ഈ വിഷയം ന്യൂസിൽ ചർച്ച ചെയ്തപ്പോൾ ശബരിമല കർമ്മസമിതിയുടെ രക്ഷാധികാരിയായ SJR കുമാറുമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹവും ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ ചില ആശങ്കകളാണ് പങ്കുവച്ചത്. കാര്യം ഇതിന് പിന്നിൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു അജണ്ട ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇടത് സർക്കാർ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഇത്ര കടുംപിടുത്തം പിടിക്കുന്നു? അപ്പോൾ അതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യ അജണ്ടയുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ 2 പ്രധാന കാരണങ്ങൾ: ഒന്ന്, തബ്ലീഗ് സമ്മേളനത്തിൻ്റെ പേരിലാണ് നമ്മൾ ആദ്യ ഒരു വ്യാപനത്തിൻ്റെ കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് മഹാരാഷ്ട്രയിലെയും തമിഴ്നാട്ടിലെയും കണക്കുകൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. പിന്നീട് ഉണ്ടായ കണക്കുകൾ നോക്കുകയാണെങ്കിൽ തബ്ലീഗ് സമ്മേളനത്തെ തുടർന്നുണ്ടായ ഒരു വ്യാപനമാണെന്ന് അത് എല്ലാ വാർത്താമാധ്യമങ്ങളും റിപ്പോർട്ടും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ശബരിമലയിലേക്ക് തീർത്ഥാടകരെ പ്രവേശിപ്പിച്ച് ഇനിയൊരു രോഗവ്യാപനം ഇവിടെ ഉണ്ടായാൽ ഈ തബ്ലീഗ് സമ്മേളനം രോഗവ്യാപനം ഉണ്ടാക്കി എന്നതുപോലെ തന്നെ അതിനെ മറച്ചുകൊണ്ട് അതിനു മുകളിൽ ശബരിമല തീർത്ഥാടനമാണ് ഇവിടെ കോവിഡ് വ്യാപനം ഉണ്ടായതെന്ന് മനഃപൂർവ്വം പറയിക്കാൻ വേണ്ടിയുള്ള ഒരു സർക്കാരിൻ്റെ കലക്കൂട്ടി അല്ലെങ്കിൽ കരുതിക്കൂട്ടിയുള്ള ഒരു നീക്കം തന്നെയാണ് ഇതിന് പിന്നിൽ നിന്നാണ് ഒരു ഗൂഢ നീക്കം ഉണ്ടെന്ന് തന്നെയാണ് SJR കുമാർ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചത്. മറ്റൊരു പ്രധാന കാര്യം അദ്ദേഹം ഒരു ആശങ്ക പങ്കുവച്ചത്, ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്തും ക്ഷേത്രങ്ങളിൽ പൂജകളൊന്നും മുടക്കമില്ലാതെ തന്നെ നടന്നു. വലിയ മുടക്കമൊന്നുമില്ല, ഭക്തർ ഇല്ലെന്നേ ഉള്ളൂ, ക്ഷേത്ര ചടങ്ങുകളൊക്കെ മുടക്കമില്ലാതെ നടന്നു. ഇപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് അത്യാവശ്യം ഭക്തരെ പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ എത്തുന്ന ഒരാൾക്ക് കോവിഡ് 19 പോസിറ്റീവ് ആയാൽ ആ അമ്പലത്തെ അത് കാര്യമായി ബാധിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാര്യം അതും അവിടെയുള്ള ശാന്തിമാർ മേൽശാന്തി ഉൾപ്പെടെ എല്ലാവരും ക്വാറന്റൈനിൽ പോകേണ്ടി വരും. അമ്പലം താൽക്കാലികമായിട്ടെങ്കിലും അടച്ചിടേണ്ടി വരും. അപ്പം ഇതുവരെ പൂജ മുടങ്ങിയിട്ടില്ല, അമ്പലത്തിലേക്ക് ഭക്തരെ എത്താതിരുന്നിട്ടുള്ളൂ. ഇനി പൂജയും കൂടെ മുടക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വരും. അതുമാത്രമല്ല, ശബരിമലയിൽ നിലനിൽക്കുന്ന മറ്റൊരു ആശങ്ക അദ്ദേഹം ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാത്രം ആശങ്കയായിരിക്കാം, ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു കോവിഡ് ഭീതിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഉത്സവവും മറ്റും നടത്താൻ അവർ തീരുമാനമെടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യാപനത്തിൻ്റെ ഭീതി അറിഞ്ഞ് ഭക്തരുടെ വരവ് കുറഞ്ഞിരിക്കാം, അവിടേക്കുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് കുറവായിരിക്കാം. ഈ അവസരത്തിൽ യുവതീ പ്രവേശനം എന്നുള്ളൊരു ഹിഡൻ അജണ്ട ഇപ്പോഴും സർക്കാർ എവിടെയോ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ അവർക്കൊരു വലിയ ഒരു സമയമാണിത്. അത് നടപ്പാക്കാൻ ഒരു സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. ഈ ഒരു 3 കാര്യമാണ് ഇന്നലെ അദ്ദേഹം തത്വമയി ന്യൂസിനോട് പങ്കുവച്ചത്. ആ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്കും പ്രേക്ഷകരോട് പറയാനുള്ളത്. എന്തൊക്കെയായാലും ക്ഷേത്രങ്ങൾ തുറന്ന് ഭക്തരെയൊക്കെ പ്രവേശിപ്പിക്കണമെന്ന് ഒരു ഭക്തനും ഒരു സംഘടനയും സർക്കാരിനോടോ ദേവസ്വം ബോർഡിനോടോ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ കോവിഡ് വ്യാപനം ഇങ്ങനെ തുടരുന്ന പശ്ചാത്തലത്തിൽ നേരത്തെ ഉള്ളതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ അടഞ്ഞുകിടന്ന് നിത്യപൂജ മാത്രം നടക്കുക എന്ന സ്ഥിതിയിലേക്ക് മാത്രം കാര്യങ്ങൾ എത്തിക്കണമെന്നാണ് ഓരോ ഭക്തരുടെയും ആവശ്യം. പിന്നെ ശബരിമല പോലെ ഒരു മഹാക്ഷേത്രത്തിൽ ഇത്തരത്തിൽ സനോജ് സൂചിപ്പിച്ചതുപോലെയുള്ള രീതിയിൽ ഭക്തരെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ സമൂഹ വ്യാപനത്തിന് കാരണമായേക്കാം, ആ ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്.
ദേവസ്വം ബോർഡിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഇടത് സർക്കാരിനും വിശിഷ്യ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ വാസുവിനും ഇതിനൊക്കെ പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ പലരും പ്രതികരിച്ചു കാണുന്നത്. പല ഹൈന്ദവ സംഘടനകളും പ്രതികരിച്ചു കാണുന്നത്. ഒന്നുമില്ല, അടിസ്ഥാനമായി അവർക്ക് പണം മാത്രം വേണം. കാണിക്ക വഞ്ചിയിൽ കാണിക്കയിടാം, പക്ഷേ ശാന്തിക്കാരനിൽ നിന്ന് പ്രസാദം സ്വീകരിച്ചുകൂടാ. കൗണ്ടറിൽ പണമടയ്ക്കാം, റെസിപ്റ്റ് വാങ്ങാം, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ സമ്പർക്കമൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ അടുത്ത് ചെന്ന് തൊഴുത പ്രസാദം വാങ്ങുന്നതും പ്രസാദം സ്വീകരിക്കുന്നതും ഒക്കെ നിഷിദ്ധമാണ്. പണം സമ്പാദിക്കുക, ക്ഷേത്രങ്ങളെ പണം സമ്പാദിക്കാനുള്ള വസ്തുക്കളായി, ശബരിമലയിലേക്ക് വരുമാനം നമുക്കറിയാമല്ലോ, ആ രീതിയിൽ മാത്രം ക്ഷേത്രങ്ങളെ കാണുന്ന, ക്ഷേത്രങ്ങളെ കച്ചവട കേന്ദ്രങ്ങളായി മാത്രം കാണുന്ന ദേവസ്വം ബോർഡും സർക്കാരുമാണ് ഇന്ന് നിലവിലുള്ളത് എന്ന വ്യാപകമായ പരാതി നിലനിൽക്കുകയാണ്. എന്തായാലും ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും സാംസ്കാരിക സംഘടനകളും സാമുദായിക സംഘടനകളും ഒക്കെ ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഫലം അല്ലെങ്കിൽ ഇതിൻ്റെ അലയൊലികൾ എന്താകും എന്ന് നമുക്ക് അറിയാം. ചർച്ച പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.